എന്റെ റിസ്ക്കിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ബേജാറുമില്ല, കാരണം ഞാൻ റിസ്ക്കിന് എന്നെ രണ്ട് യാസീനു. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു യാഥാർത്ഥ്യം, എപ്പോഴും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ പോകുന്നത്, രണ്ട് ഭക്ഷണം, ചപ്പാത്തി ഉണ്ടെയും ചോറും ഉണ്ടേ. അപ്പൊ എന്താണ്, നമ്മളവിടെ ഒരു പള്ളിക്കൽ അസറസ് കഴിച്ചിട്ടാണ് പറയാത്തിന്റെ യാസീൻ, മറ്റേ പള്ളിക്കൽ മകരിപ്പിക്കാം. ഞാൻ രണ്ടോടത്തും പോയി ഓതും. അപ്പൊ റിസ്ക്കിന് തന്നെ എത്രയായി? രണ്ട് യാസീനായി. നാളെ പെരയുന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ വീട്ടിലേക്ക് പോയപ്പം കുറച്ച് മാന്തള മീൻ കണ്ടപ്പം വാങ്ങിപ്പോയി, വലിയ മീൻ. ഉച്ചയാകാൻ നേരത്തെ പോകുവാണ്. അപ്പം അതവിടെ വീട്ടിൽ കൊണ്ടേ കൊടുത്ത് ഞാൻ പള്ളിക്കൊക്കെ ഒന്ന് സ്കെച്ചാൻ പോയി. സംസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഈ മാന്തള പൊരിച്ചതും ചോറുമാണ്. അങ്ങനെ വന്ന് വീട്ടിലെത്തി ചോറ് കിട്ടി നോക്കുമ്പോൾ മാന്തള് കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ല മാന്തളം എന്തേ ചോദിച്ചു? അത് ഞാൻ ഇവിടെ നന്നാക്കി വെച്ചിനി പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ അതിനെടുക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ അതിന് മാന്തള് രണ്ടും പൂച്ച കൊണ്ടേക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, രണ്ടും കൊണ്ടോ ചോദിച്ചു? ആ പൂച്ചയും രണ്ട് യാസീനോ നീ തോന്നുന്നു കാരണം പറഞ്ഞത്. എന്ത് ചെയ്യും പിന്നെ, ഓളയും കൊണ്ട് ഇങ്ങനെ ഒത്തൊപ്പിച്ച് പോകാന്നല്ലാതെ. അപ്പം അതാ പറഞ്ഞത്, പൂച്ചയും തന്നെ നിങ്ങളപ്പം രണ്ട് യാസീനും ഓതിക്കണം തോന്നുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കണത്. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അങ്ങനെയൊക്കെ പെരക്കാരത്തിന് ചില തമാശയൊക്കെ ഉണ്ടാകണം, എന്തെങ്കിലും ചിലപ്പോൾ അത് ഒത്തു പോകുള്ളൂ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിൽക്കല്ലേ. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ അഅ്ലമു ആയത്തിൻ എന്ന് പറഞ്ഞു വിശദീകരിച്ചിട്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണും. അള്ളാഹുവിന്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം നമ്മൾ ഓതുമ്പോൾ ഓർക്കണം, അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തിൽ ആയത്തുൽ കുർസി വന്ന് നിൽക്കും. അർശിന്റെ ചുമരിങ്ങനെ, അർശിന്റെ തൂണിങ്ങനെ പിടിച്ചിട്ട് ആരാണോ ആയത്തുൽ കുർസി ഓതുന്നത് അവർക്ക് അപ്പപ്പോൾ ആയത്തുൽ കുർസി ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയത്തെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു 100 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിട്ട് റബ്ബേ നിന്റെ വിശുദ്ധ ഖുർആന്റെ നേതാവ് ആയത്തുൽ കുർസിയാണ്, എന്റെ കയ്യിൽ യാതൊരു മാർഗവുമില്ല, അതുകൊണ്ട് ആയത്തുൽ കുർസി കൊണ്ട് ഞാൻ ഈ വേദനിക്കുന്ന വിഷയത്തിന് നീ ഒരു പരിഹാരം തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ ആ 100 ആയത്തുൽ കുർസിയും അപ്പോൾ തന്നെ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളൊരു കടം കൊണ്ട് കുടുങ്ങിയിട്ട് രക്ഷല്ല, പകല് പുറത്തിറങ്ങാൻ വയ്യ, രാത്രി ഉറക്കം വരുന്നില്ല, ഒരു 100 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിട്ട് പടച്ചോനെ കടക്കാര മുമ്പിൽ മാന്യനായ എനിക്കൊരു ഐബത്തരം തരല്ലേ അള്ളാഹുവിനോട് ആയത്തുൽ കുർസി വെച്ചുകൊണ്ട് ചോദിച്ചോ, അതിന് പരിഹാരമുണ്ട്. മക്കളില്ലാത്ത ദമ്പതികൾ, മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കൾ പടച്ചറബേ, അവര് ദിവസവും ഒരു 100 ആയത്തുൽ കുർസി ഓതിയിട്ട് അള്ളാഹുവിനോട് റബ്ബേ ഞങ്ങളെ കയ്യിൽ മാർഗമില്ല, നീ തന്നാലല്ലേ ഞങ്ങൾക്ക് മക്കളെ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് റബ്ബേ ആയത്തുൽ കുർസിയുടെ ഫദലുകൊണ്ട് ഞങ്ങൾക്ക് മക്കളെ തരണേ. ആയത്തുൽ കുർസി ഒരു ഒറ്റമൂലി മരുന്നാണ്, പാമ്പ് കടിച്ചാണ്ടല്ലോ ഒരു പച്ചമരുന്ന് കൊടുക്കൽ, മഞ്ഞപ്പിത്തത്തിനുണ്ട് ഒരു ഒറ്റമൂലി കൊടുക്കൽ. എന്ന മാതിരി ആയത്തുൽ കുർസി ഒരു വല്ലാത്ത മരുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, തങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മുപ്പരപ്പോഴും. ഒരിക്കൽ റസൂലുള്ള സ്വഹാബിനെ കണ്ടപ്പോ ചോദിച്ചു, ആരാ തത്തസവ്വജ്, നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അതിപ്പോ ആരോട് ചോദിച്ചാലും ഒരു സന്തോഷമുള്ള സംഗതിയാണ്. മുഹമ്മദ് അലിനോട് വാപ്പ ചോദിച്ചു, എനിക്കൊരു കല്യാണം ഉണ്ടാക്കണ്ടേ ചോദിച്ചു. വ്യാഴാഴ്ച പോവാൻ പറഞ്ഞു, വാപ്പ ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് ബേജാറ് കൂട്ടണ്ട, ജുമഴൊക്കെയാണ് കഴിഞ്ഞോട്ടെ. അപ്പോ അങ്ങനത്തെ സംഗതിയാണ് ഇപ്പൊ ഈ കല്യാണം നടന്നത്. അപ്പൊ ആർക്കും താല്പര്യമുള്ള വിഷയമാണ്. അപ്പോ ആ ഒരു രീതി റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബിയോട് ചോദിച്ചു, ആരാ തത്തസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ബേജാറായിട്ട് ഇങ്ങനെ നിന്നു. അപ്പൊ റസൂലുള്ളാഹ് ഒന്നും കൂടി ചോദിച്ചു, ആരാ തത്തസവ്വജ്, മോനെ നീ കല്യാണം കഴിക്കുന്നില്ലേ? ആ സമയത്ത് റസൂലുള്ളാഹിനോട് ആ സ്വഹാബി പറയാണ്, അന കമാ തഅലമു യാ റസൂലുള്ളാഹ്, എന്റെ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്ക് അറിയില്ലേ. അങ്ങനെയുണ്ട്, അതൊരു വല്ലാത്ത വർത്താനാണത്. എന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കണ്ടല്ലേ നമ്മള്. അത്രയും ഉള്ളുകളി അറിയുന്നവരോടാണ് നമ്മളിത് പറയാം. അതൊരു ഉള്ളു തുറന്ന ഭാഷയാണ്. അന കമാ തഅലമു യാ റസൂലുള്ളാഹ്, എന്റെ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്ക് അറിയില്ലേ നബിയേ എന്ന് ചോദിച്ചിട്ട് ആ സ്വഹാബി പറയുകയാണ്, ലാ അർളലി വലാ ബൈത്തലി വലാ മാലലി,
ഭൂമിയിൽ എവിടെയും എന്റെ പേരിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല, എനിക്ക് സ്ഥലമില്ല, എനിക്ക് വീടില്ല, എനിക്ക് എന്റെ കയ്യിൽ പണമില്ല, പണമില്ല, വീടില്ല, എനിക്ക് ഭൂമിയില്ല. അങ്ങനത്തെ പാവപ്പെട്ട ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാണ്? പിന്നൊരിക്കൽ റസൂലുള്ള വീണ്ടും ചോദിച്ചു, അലാത്തത്ത സവ്വജ്, നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. സ്വഹാബി അപ്പോഴും ആവർത്തിച്ച് പറഞ്ഞു, നബി എനിക്ക് വീടില്ലല്ലോ, എന്റെ പേരിൽ 10 സെന്റ് ഭൂമിയില്ലല്ലോ, എന്റെ കയ്യിലൊരു പണവുമില്ലല്ലോ. ഇത് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ ഇതിനെല്ലാറ്റിനും കൂടി പരിഹാരമായിട്ട് ആരംഭ റസൂലുള്ളാഹി ആ സ്വഹാബിയോട് തിരിച്ചു ചോദിച്ചത്, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? വലായാ റസൂലുള്ളാഹ്, ആയത്തുൽ കുർസി എന്റെ അടുത്തുണ്ട് നബിയെ. എന്നാ പോലത്തെ നീ കല്യാണം കഴിച്ചോ നബി മുഹമ്മദ് മുസ്തഫ? എന്താണ് ആ ഹദീസ് നമ്മെ സൂചിപ്പിക്കുന്നത്? വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ ആയത്തുൽ കുർസി ഓതൽ വർദ്ധിപ്പിച്ചോ? സ്ഥലം നമുക്ക് വീട് വെക്കാൻ യോജിച്ച സ്ഥലം കിട്ടാൻ ആയത്തുൽ കുർസി ഓതിക്കോ? നിനക്ക് ആരുടെ മുമ്പിലും യാചിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ ഒഴിവാകാൻ നീ ആയത്തുൽ കുർസി ഓതിക്കോ? വീടുമില്ല, പറമ്പുമില്ല, പണമല്ല എന്ന് പറഞ്ഞവനോട് റസൂലുള്ളാഹി ചോദിച്ചത് ആയത്തുൽ കുർസി ഇല്ല എന്റെ അടുത്ത് നിന്നാ.